നമസ്കാരം. സി അച്യുതമേനോൻ ഓർമ്മയായിട്ട് 30 വർഷങ്ങളാവുന്നു. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണലിപികളിൽ അടയാളപ്പെടുത്തിയ നാമമാണ് അച്യുതമേനോൻ്റേത്. രാഷ്ട്രീയ ഭേദമന്യേ കേരളം ബഹുമാനിക്കുന്ന സി അച്യുതമേനോനെ അപമാനിച്ച് ഒരർത്ഥത്തിൽ ചിത്രവധം നടത്തി ചരമക്കുറിപ്പ് എഴുതിയ ഒരു രാഷ്ട്രീയ നേതാവുണ്ട് കേരളത്തിൽ. ചരമദിനത്തിൽ അതിനെക്കുറിച്ച് പറയുകയാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രശസ്ത മുതിർന്ന മാധ്യമപ്രവർത്തൻ റോയി മാത്യു. ചരമക്കുറിപ്പിലെ ചിത്രവധം എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് വായിക്കാം. ചരമക്കുറിപ്പിലെ ചിത്രവധം. രാജ്യത്തെ എക്കാലത്തെയും ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോന്റെ 30-ാം ചരമവാർഷികമാണിന്ന്. അദ്ദേഹത്തെക്കുറിച്ച് 1991 ഓഗസ്റ്റ് 17 യശോധനൻ എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: മറ്റൊരു ഭാഷയിലും സമാനമെന്ന് ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു നാടൻ വാക്കുണ്ട് മലയാളത്തിൽ, തറവാടിത്തം. കേരള രാഷ്ട്രീയത്തിലെ തറവാടിയായിരുന്നു ചേലാട്ട് അച്യുതമേനോൻ. കാര്യവിചാരത്തിൽ ഗൗരവം, കാര്യനിർവഹണത്തിൽ ആത്മാർത്ഥത, വിശ്വാസ പ്രമാണങ്ങളിൽ ധാർഢ്യം, കൂട്ടുപ്രവർത്തനത്തിൽ വിട്ടുവീഴ്ച, അഭിപ്രായങ്ങളിൽ സത്യസന്ധത, പെരുമാറ്റത്തിൽ ലാളിത്യം, വാക്കുകളിൽ മിതത്വം, സംഭാഷണത്തിൽ നർമ്മം, ഇവയെല്ലാം ആ വ്യക്തി വൈശിഷ്ട്യത്തിൻ്റെ ഘടകങ്ങളായിരുന്നു. അച്യുതമേനോന് ശത്രുക്കളുണ്ടായിരുന്നില്ല, മിത്രങ്ങൾ ധാരാളമുണ്ടായിരുന്നു. ആരാധനാഭാവത്തിൽ അകന്നുനിന്ന ഉദാസീനർ അതിലും അധികം. കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചും ഇത്തരമൊരു ചരമോപചാര കുറിപ്പ് വായിച്ചിട്ടില്ല, ഇനിയൊട്ട് വായിക്കാനുമാവുമെന്ന് പ്രതീക്ഷയുമില്ല. എന്നാൽ അച്യുതമേനോന്റെ ദീർഘകാല സഹപ്രവർത്തകനും സുഹൃത്തുമായ EMS നമ്പൂതിരിപ്പാട് 1991 ഓഗസ്റ്റ് 18 ദേശാഭിമാനിയുടെ 1-ാം പേജിൽ 62 വർഷത്തെ ബന്ധം എന്ന പേരിലൊരു ലേഖനം മേനോനെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയിരുന്നു. സുജനമര്യാദയുടെ സകല സീമകളും ലംഘിച്ചുകൊണ്ടെഴുതിയ ചരമക്കുറിപ്പായിരുന്നു അതെന്ന് ആ ദിവസങ്ങളിൽ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. അച്യുതമേനോന്റെ ഭൗതിക ശരീരം കാണാൻ സംസ്ഥാനത്തെ ഒട്ടുമിക്ക പൗരം പ്രമുഖർ എത്തിയപ്പോൾ EMS മാത്രം പോയില്ല. ശരീരസുഖമില്ലെന്ന ന്യായം പറഞ്ഞാണ് മേനോനെ കാണാൻ പോകാതിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകൾ രാധയും മൃതദേഹം പോയി കണ്ടതായി പത്രവാർത്തകൾ ഉണ്ടായിരുന്നു. 1929 ജൂണിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിയായി ചേർന്നപ്പോഴാണ് അച്യുതമേനോനെ ഞാൻ ആദ്യം കാണുന്നത്. 62 വർഷത്തെ വ്യക്തിബന്ധമുള്ള ഒരു സുഹൃത്തും സഖാവുമാണ് എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടതെന്ന് അർത്ഥം എന്നു പറഞ്ഞുകൊണ്ടാണ് EMS ലേഖനം തുടങ്ങിയത്. അച്യുതമേനോൻ എന്ന മികച്ച ഭരണാധികാരിയെ വിലയിരുത്തുന്നതിന് പകരം അച്ചടക്കമില്ലാത്ത, അനുസരണയില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അച്യുതമേനോൻ എന്ന് സ്ഥാപിക്കാനാണ് ലേഖനത്തിലുടനീളം EMS ശ്രമിച്ചത്. തന്നോടൊപ്പം 62 വർഷം പ്രവർത്തിച്ച അച്യുതമേനോൻ എന്ന തന്റെ സഖാവിനെക്കുറിച്ചുള്ള വിലയിരുത്തലിന്റെ ഭാഷയ്ക്ക് പകയുടെയും അസൂയയുടെയും നിറവും മണവും ഉണ്ടായിരുന്നു. പാർട്ടിയിലെ സഹപ്രവർത്തകരെന്ന നിലയ്ക്ക് ഒന്നിച്ചു പ്രവർത്തിച്ച ഞങ്ങൾ തമ്മിൽ പൊരുത്തമെന്ന പോലെ പൊരുത്തക്കേടുകളും ഉണ്ടായിരുന്നു. ഒരേ പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണെന്നതാണ് പൊരുത്തം. ആ പ്രസ്ഥാനത്തിനകത്ത് തന്നെ അഭിപ്രായ ഭേദങ്ങളും വൈരുദ്ധ്യങ്ങളും പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിരുദ്ധ ചേരികളിലായി. ഇതാണ് പൊരുത്തക്കേട് എന്ന് വളരെ കൃത്യമായി വിയോജിപ്പ് പറഞ്ഞു തുടങ്ങിയ EMS അച്യുതമേനോൻ എന്ന അച്ചടക്കമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനെ പൊളിച്ചെടുക്കി നിരത്തിയിട്ടുണ്ട്. ലേഖനത്തിൽ ഒരിടത്തുപോലും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് അച്യുതമേനോൻ നൽകിയ സംഭാവനകളെക്കുറിച്ച് മൗനം പാലിക്കാനും EMS കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ മറ്റാരും സഹപ്രവർത്തനെക്കുറിച്ച് ഇത്തരം നിർദ്ദയമായ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ടാവില്ല. അച്യുതമേനോൻ എന്ന വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും താറടിച്ചു കാണിക്കാനും നമ്പൂതിരിപ്പാട് സദാ ജാഗരൂകനായിരുന്നു. 5 പൊരുത്തക്കേടുകളാണ് അദ്ദേഹം ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത്. 1. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണല്ലോ 1948 ചെന്ന 2-ാം കോൺഗ്രസ്. അതേവരെ ഞങ്ങൾ ഇരുവരും തുടർന്നു പോന്ന നയസമീപനത്തിൽ നിന്ന് മൗലികമായ വ്യതിയാനം വരികയായിരുന്നു. 2-ാം കോൺഗ്രസിന്റെ സമീപനം അച്യുതമേനോനോ എനിക്കോ ദഹിച്ചിരുന്നില്ല. പക്ഷേ സെൻട്രൽ കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്ക് ഞാനത് അച്ചടക്കത്തോടെ നടപ്പാക്കി. ആ സമീപനത്തിൽ പിന്നീട് മാറ്റം വന്നപ്പോഴും സെൻട്രൽ കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്ക് പുതിയ സമീപനം പ്രയോഗത്തിൽ വരുത്താൻ ഞാൻ ശ്രമിച്ചു. അച്യുതമേനോൻ ഇതിനോട് യോജിച്ചിരുന്നില്ല. 1951 ചേർന്ന സ്പെഷ്യൽ പാർട്ടി കോൺഫറൻസിനോട് കൂടിയേ ഈ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കപ്പെട്ടുള്ളൂ. 2. 1955-56 പാർട്ടിയിൽ ഗുരുതരമായ ഒരു അഭിപ്രായ ഭേദം പൊട്ടിപ്പുറപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എന്ന പ്രശ്നത്തിലായിരുന്നു അഭിപ്രായ ഭേദം. 1956 4-ാം പാർട്ടി കോൺഗ്രസ് പാലക്കാട് വെച്ച് ചേർന്നപ്പോൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന് വേണ്ടി വാദിച്ചവരിൽ പ്രമുഖനായിരുന്നു അച്യുതമേനോൻ. ഞാൻ മറുചേരിയിലും. 3. 4-ാം കോൺഗ്രസ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരള സംസ്ഥാന രൂപീകരണവും സംസ്ഥാനത്തെ ആദ്യ തെരഞ്ഞെടുപ്പും നടന്നുവല്ലോ. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
ഗവൺമെന്റ് കേരളത്തിൽ നിലവിൽ വന്നു. മന്ത്രിസഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ അന്യോന്യം സഹകരിച്ചു. മന്ത്രിസഭ പിരിച്ചുവിടപ്പെടുന്നതുവരെ ഞങ്ങൾ തമ്മിൽ യാതൊരു പൊരുത്തക്കേടും ഉണ്ടായിരുന്നില്ല. പക്ഷേ മന്ത്രിസഭ പിരിച്ചുവിട്ട് ഏതാനും മാസങ്ങൾക്കകത്ത് ഇന്ത്യ ചൈന സംഘർഷം മൂർച്ഛിക്കുകയും അധികം ചെല്ലുന്നതിന് മുമ്പ് ചൈന സോവിയറ്റ് സംഘർഷം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു പ്രതിസന്ധിയിലെത്തുകയും ചെയ്തപ്പോൾ ഞങ്ങൾ വിരുദ്ധ ചേരികളിലായി. ആ സംഘർഷം മൂർച്ഛിച്ചിട്ടാണ് 1964 പാർട്ടി പിളർന്നത്. അന്ന് മുതൽക്ക് ഇന്നുവരെ ഞങ്ങൾ വിരുദ്ധ ചേരികളിലാണ്. 4. ഇന്ത്യ ചൈന തർക്കവും ചൈന സോവിയറ്റ് സംഘർഷവും മൂർച്ഛിച്ചു വന്നപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതെന്നതിനാൽ അച്യുതമേനോന്റെ പാർട്ടിയെ സോവിയറ്റ് അനുകൂലമെന്നും എന്റേതിനെ ചൈന പക്ഷപാതിയെന്നും വിശേഷിപ്പിച്ചു. പക്ഷേ ഇന്ത്യ ചൈന തർക്കവും ചൈന സോവിയറ്റ് സംഘർഷവും പൊട്ടിപ്പുറപ്പെടുന്നതിന് എത്രയോ മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിനോട് ഉണ്ടാവേണ്ട സമീപനത്തെ ചൊല്ലി പാലക്കാട് പാർട്ടി കോൺഗ്രസിൽ അഭിപ്രായ ഭേദം ഉളവായത് ഓർക്കുമല്ലോ. പോരെങ്കിൽ എന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഐക്യമുന്നണി ഗവൺമെന്റിനെ താഴെത്തിറക്കുന്നതിൽ കോൺഗ്രസുമായി സഹകരിച്ച് CPI മന്ത്രിയായി അച്യുതമേനോൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. തുടക്കത്തിൽ കോൺഗ്രസിന് നേരിട്ട് പങ്കാളിത്തമില്ലാതിരുന്ന അച്യുതമേനോൻ ഗവൺമെന്റിൽ പിന്നീട് കോൺഗ്രസ് ചേരുകയും CPI കോൺഗ്രസിന്റെ ഒരു ഉപഗ്രഹമായി മാറുകയും ചെയ്തു. അച്യുതമേനോന്റെ ജീവിത ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ കാലമെന്ന് പറയാവുന്ന അടിയന്തരാവസ്ഥ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. 5. അടിയന്തരാവസ്ഥ അവസാനിച്ചതിനെ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ അച്യുതമേനോൻ മത്സരിച്ചിരുന്നില്ല. പോരെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഏതാനും ആഴ്ചകൾക്കകം അച്യുതമേനോന്റെ പാർട്ടി നയസമീപനപരമായ ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ തുടങ്ങി. അതിന്റെ സ്വാഭാവിക ഫലമാണ് അച്യുതമേനോന്റെയും എന്റെയും പാർട്ടികൾക്ക് സജീവ പങ്കാളിത്തമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലും ഇടതുപക്ഷ ദേശീയ മുന്നണി കേന്ദ്രത്തിലും നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രണ്ട് പ്രബല ഘടകങ്ങൾ അന്യോന്യം സഹകരിച്ച് പുതിയ കേരളവും പുതിയ ഇന്ത്യയും കെട്ടിപ്പടക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടം തുടങ്ങുകയാണ്. പഴയ സഹപ്രവർത്തനെ പരമാവധി ഇകഴ്ത്തി ചിത്രവധം ചെയ്ത മനസ്സിന് നല്ല നമസ്കാരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.